ഹിന്ദുക്ക് വേണ്ടി നേതാവ് ശ്രീ ആർ വി ബാബു നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ആർ വി ബാബു, ഈ ശബരിമല പാതയിൽ വീണ്ടും ഗതാഗത കുരുക്ക് രൂക്ഷമായിരിക്കുകയാണ്. കണമല നിലക്കൽ പാതയിൽ വാഹനങ്ങൾ മണിക്കൂറുകളായി കുടുങ്ങിക്കിടക്കുന്നു. മണിക്കൂറുകളായി അതുകൊണ്ട് തന്നെ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് തീർത്ഥാടകർ. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ കാണുന്നു താങ്കൾ? അല്ല, നമുക്ക് ഈ ശബരിമല തീർത്ഥാടനത്തോടുള്ള സർക്കാരിന്റെ അനാസ്ഥ നമുക്ക് ഈ തുടക്കം മുതലേ നമുക്ക് എല്ലാവരും ചർച്ച ചെയ്ത കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് സാധാരണ എല്ലാ വർഷവും അതിന്റെ അവലോകന യോഗം സംഘടിപ്പിക്കാറുള്ളത്. മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുത്തുകൊണ്ടാണ് ആ അവലോകന യോഗത്തില് വിശദമായിട്ടുള്ള ചർച്ചകളും ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സുകളും ഒക്കെ പങ്കെടുത്തുകൊണ്ട് നടക്കാറുള്ള യോഗമാണ്. പക്ഷേ ഇത്തവണ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുകയോ യാതൊരു തരത്തിലുള്ള നിർദ്ദേശങ്ങളോ ഒന്നും കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ദേവസ്വം ബോർഡും ചില വകുപ്പ് തലത്തിൽ, സർക്കാരിന്റെ വകുപ്പ് തലത്തിലുള്ള യോഗങ്ങളും അല്ലാതെ ദേവസ്വം മന്ത്രി തന്നെ നേരിട്ട് ഒന്നോ രണ്ടോ തവണ ശബരിമല സന്ദർശിച്ചു എന്നൊഴികയും മറ്റൊരു കാര്യം അവിടെ നടന്നിട്ടില്ല. അപ്പോ യഥാർത്ഥത്തിൽ തീർത്ഥാടകരെ തീർത്തും അപഗണിക്കുന്ന ഒരു സമീപനമാണ്. അവരുടെ കാശ് മാത്രം മതി, അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതില്ല എന്നുള്ളത്. ഈ വിഷയം തുടക്കം മുതൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇപ്പൊ നിലയ്ക്കൽ പാർക്കിങ്ങിന് വേണ്ട സൗകര്യമില്ല. റോഡിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ ഗൗരവമായിട്ട് നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളൊന്നും പരിഹരിക്കാൻ ദേവസ്വം ബോർഡോ ദേവസ്വം മന്ത്രിയോ ജില്ലാ ഭരണകൂടമോ ഒരു തരത്തിലുള്ള നടപടികളും എടുക്കുന്നില്ല. ഇപ്പൊ ഹിന്ദുവയ്ക്ക് വേദി ഈ വിഷയം ഉന്നയിച്ചിട്ട് പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും ഒക്കെ നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ടായി. പക്ഷേ ഈ ശബരിമല തീർത്ഥാടകരോട് സർക്കാരിന്റെ ഒരു ചിറ്റമനയാണ്. ശബരിമല തീർത്ഥാടകരെ അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നതിൽ ദേവസ്വം ബോർഡിനോ സർക്കാരിനോ യാതൊരു താല്പര്യമില്ല. പക്ഷേ അവരുടെ കാശ് വേണം. ഇപ്പൊ നമുക്കറിയാം ശബരിമല പരമ്പരാഗത പാതയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുണ്ടായി. സ്വാമി അയ്യപ്പൻ റോഡിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പണി പൂർത്തിയാക്കാതെ ഏറെക്കാലം തീർത്ഥാടകരെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നമുണ്ടായി. ശബരിമല സന്നിധാനത്ത് വേണ്ടത്ര സൗകര്യങ്ങളില്ല എന്നുള്ള പ്രശ്നങ്ങൾ ഉയർത്തിയിരുന്നു. ഇതൊന്നും അഡ്രസ് ചെയ്യാനായിട്ട് ദേവസ്വം ബോർഡിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. തിരക്കാണെങ്കിൽ ദിവസം കൂടി വരുന്നു. ഓരോ ദിവസവും 90-95,000 ഭക്തന്മാർ എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക്. ഇത് നിയന്ത്രിക്കാനും അവിടെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ഒക്കെ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. ദേവസ്വം ബോർഡ് അങ്ങേയറ്റം പരാജയപ്പെട്ടിരിക്കുന്നു. അവര് പരാജയപ്പെട്ടു എന്നതിലപ്പുറം ഇത് ബോധപൂർവമായ ഒരു ഒരു ഇടപെടലാണ് എന്ന് വേണ്ടി മനസ്സിലാക്കാം. തീർച്ചയായും എല്ലാ തരത്തിലും സർക്കാർ പരാജയമാണ്. ഭരണപരമായി എല്ലാ തരത്തിലും എല്ലാ മേഖലകളിലെ പരാജയമാണ് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ. പക്ഷേ തീർത്ഥാടകരോടുള്ള ഭക്തരോടുള്ള അവഗണന അത് കൃത്യമായി ആസൂത്രിതമാണ് എന്ന് കൂടി വേണ്ട മനസ്സിലാക്കാൻ. ശബരിമല തീർത്ഥാടകരോടുള്ള അവഗണന ആസൂത്രിതമാണ്. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. കാരണം ഇത് എങ്ങനെയെങ്കിലും ആയാലും അവരെത്തിക്കോളും. ഏത് വിധേനയായാലും ശബരിമല തീർത്ഥാടകർ അവർ ദർശനം നടത്തുക എന്നുള്ളതാണ്, ശബരിമല അയ്യപ്പനെ വന്ന് തൊഴുക എന്നുള്ളതാണ് അവരുടെ പ്രയോറിറ്റി. അപ്പൊ അതുകൊണ്ട് എന്ത് കഷ്ടപ്പാട് സഹിച്ചിട്ടായാലും അയ്യപ്പന്മാര് ദൂരെ നിന്നും മഞ്ഞ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരും. അവര് കാണിക്ക സമർപ്പിക്കും, വഴിപാട് നടത്തും, ആ പണമൊക്കെ തങ്ങളുടെ പോക്കറ്റിൽ തന്നെ വന്നു ചേരും. ഈ നിലയ്ക്കുള്ള ഒരു സമീപനമാണ് ദേവസ്വം ബോർഡിനുള്ളത്, അതുവഴി സർക്കാരിനുള്ളത്. അപ്പോ ഇത് വളരെ ആസൂത്രിതമാണ്, ബോധപൂർവമാണ്. കാര്യം ഇത് ഡോണ്ട് കെയർ ആയിട്ടാണ്, ഇത് പരിഗണിക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു നിഷേധാത്മക സമീപനമാണ് ഗവൺമെന്റിനുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഗവൺമെന്റ് അങ്ങേയറ്റം പരാജയപ്പെട്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണ്. ഒരു തരത്തിലുള്ള കോർഡിനേഷനും ഒരു രംഗത്തും ഇല്ല. കേവലം പാർട്ടി അനുയായികളെയും പാർട്ടിക്കാരെയും ബന്ധുക്കളെയും സ്വന്തക്കാരെയും ഒക്കെ പിൻവാതിലൂടെ ഡിപ്പാർട്ട്മെന്റുകൾ നിയന്ത്രിക്കുക എന്നതിനപ്പുറത്തേക്ക് നിയമിക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരു നിലപാടും സമീപനവും ഈ ഗവൺമെന്റിന് ഇല്ല എന്നുള്ളതും അങ്ങേയറ്റം പരാജയപ്പെട്ടൊരു ഗവൺമെന്റ് ആണ് എന്നുള്ളത് ഇതിനകം തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് രണ്ടും കൂടി ചേരുമ്പോൾ ഇതിന്റെയൊക്കെ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ ഈ ശബരിമല തീർത്ഥാടകരാണെന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം. അതെ, വളരെയധികം നന്ദി ശ്രീ ആർ വി ബാബു ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചു തരുമോ.